അരവിന്ദ് ജയശങ്കർ ഒന്നാമത് തൃശ്ശൂർ കെ മുരളീധരൻ ഒരു രാശിയുള്ള സ്ഥലമല്ല ലോക്സഭയിലേക്ക് ഒരിക്കൽ പിന്നെ വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് പരാജയപ്പെട്ടു ടി എൻ പ്രതാപനാണെങ്കിൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഈ ചാവക്കാട് നാട്ടിക ബെൽറ്റിൽ ധീവര സമൂഹത്തോടും മുസ്ലിം സമൂഹത്തോടൊക്കെ ഒരു ജൈവ ബന്ധമുള്ള ആ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന നേതാവാണ് അപ്പോൾ അദ്ദേഹത്തെ മാറ്റി കെ മുരളീധരൻ വലിയ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നേതാവാണ് വരിക എന്നുള്ളത് യഥാര്ത്ഥത്തിൽ പ്രതാപൻ മത്സരിക്കുന്നതിനേക്കാൾ വലിയ ഇമ്പാക്ട് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണോ അല്ല ഇതിൽ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോയി അത് കോൺഗ്രസിനെ ചെറുതായിട്ടും ഞെട്ടിച്ചിട്ടുണ്ട് പക്ഷേ അവർ അവരത്രയും അമിതമായിട്ട് ഇതിനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല പത്മജ വേണുഗോപാൽ പോകുകയാണെങ്കിൽ പോട്ടെ ഇനിയും പലരും പോകാൻ ഇതിൽ പെട്ടെന്ന് പോവുക എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യട്ടെ അതിനു വടകരയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വടകര മണ്ഡലവുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് കഴിഞ്ഞ കെ മുരളീധരൻ അദ്ദേഹം കഴിഞ്ഞവണ ആരെയാണ് തോൽപ്പിച്ചത് നമുക്കറിയാം പി ജയരാജനെ തോൽപ്പിച്ച് ജയിച്ച ആളാണ് അദ്ദേഹം വടകര മണ്ഡലത്തിൽ നല്ല ഗ്രൗണ്ട് സപ്പോർട്ടുള്ള ആളാണ് കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും അതിനേക്കാളുപരി ഈ പിണറായി വിരുദ്ധരായിട്ടുള്ള മാർക്സിസ്റ്റുകാരുണ്ട് ആരംഭിക്കാരടക്കം മാർക്സിസ്റ്റുകാരുടെ വോട്ട് കൊണ്ടാണ് കഴിഞ്ഞവണ അദ്ദേഹം ജയിച്ചത് ആ വോട്ടാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ആ വിഭാഗക്കാരുടെ വലിയ സ്വീകാര്യത ആളാണ് അദ്ദേഹത്തെ വടകരയിൽ നിന്നും മാറ്റേണ്ടതായി യാതൊരു സാഹചര്യവും അവിടെ ഇല്ല ഒരു കാര്യമാണ് രണ്ടാമത്തേത് ടി എൻ പ്രതാപൻ അങ്ങനെ ഒരു ലോ പ്രൊഫൈൽ കാൻഡിഡേറ്റാണ് നമ്മളല്ലെന്ന് പറയാൻ പറ്റിയില്ല പ്രതാപൻ മൂന്ന് തവണ നിയമസഭാംഗമായ ആളാണ് അദ്ദേഹം ലോക്സഭാംഗമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം പ്രചരണം നല്ല രീതിയിൽ ആരംഭിച്ചു അദ്ദേഹം കൊരട്ടിമുത്തിക്ക് പൂവാല വരെ വച്ചു അങ്ങനെ പ്രചരണം തുടങ്ങി പോസ്റ്റ് പോസ്റ്റടിച്ചു അദ്ദേഹത്തിനുവേണ്ടി പല സ്ഥലത്തും മതിലെഴുതി ഞാനതിൻ്റെ കണ്ടുകൊണ്ട് തന്നെ കണ്ടു ടി എൻ പ്രതാപ തൃശ്ശൂരിൻ്റെ പ്രതാപം നിലനിർത്താൻ പ്രതാപ് വോട്ട് എന്ന് മതിലെഴുതിയതിന് ശേഷം അദ്ദേഹത്തെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഉചിതമല്ല ഒരു കാര്യം അതാപത് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് എം പിമാർക്ക് എല്ലാവർക്കും സീറ്റുണ്ട് എന്ന് ഹൈക്കമാൻഡിൽ നിന്ന് എന്തോ അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തുടങ്ങിയത് അല്ലെങ്കിൽ പ്രതാപിനോട് നേരത്തെ പറയാം പ്രതാപ് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല നമ്മൾ പറയുമ്പോഴും തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്ത് ഏതും ഭിത്തിയിൽ നോക്കിയാലും ഡി കുര്യാക്കോസിൻ്റെ കൈപ്പത്തി കേരളത്തിൽ വോട്ട് എന്ന് ഉള്ള ചുമരഹരുത്തുകൾ കാണാം എറണാകുളത്ത് ഹൈബീഡെന്താ ഇതുവരെ കണ്ടില്ല ഉടനെ തുടങ്ങും എന്ന് ഞാൻ വിചാരിക്കും അതുപോലെ ബെന്നി ബെഹനാനും ചാലക്കുടിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവരും അവരാൽ കഴിയുന്നതിലുള്ള സ്പീഡ് വർക്ക് തുടങ്ങിക്കഴിഞ്ഞു അത് സാമാന്യം ശക്തമായിട്ടാണ് നടക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ നേരത്തെ ദീപ്തി ഇവിടെ പറഞ്ഞ പോലെ സിറ്റിംഗ് എം പിമാരാണ് മിക്കവാറും എല്ലാവരും തന്നെ ആലപ്പുഴയിൽ ഒഴിച്ച് അതുകൊണ്ട് അവർക്ക് പ്രചരണം പ്രത്യേകം നടത്തേണ്ട കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അവർക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ പതിനൊന്നാം മണിക്കൂറിൽ പ്രതാപിനോട് പ്രതാപിന് സീറ്റില്ല ആ തൃശ്ശൂർ നിലനിർത്താൻ വീണ്ടെടുക്കാനല്ല നിലനിർത്താൻ വടകരയിൽ നിന്ന് നമ്മൾ മുരളീധരനെ കൊണ്ടുവരികയാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു അനൗചിത്യമുണ്ട് ഇതിനോട് തുലനം ചെയ്യാവുന്ന ഒരു സംഭവം ഞാൻ പറയാം കൃത്യം പത്ത് കൊല്ലം മുമ്പ് ചാലക്കുടി മണ്ഡലത്തിൽ നല്ല പ്രതിച്ഛായ ഉണ്ടായിരുന്ന അവിടുത്തെ എല്ലാ പൊതുചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലും ഇതിൻ്റെ ഒരു നിതാന്ത സാന്നിധ്യമായിരുന്ന എല്ലാ മരണ വീട്ടിലും വിവാഹ ചടങ്ങുകളിലും ഒക്കെ എത്തിയിരുന്ന നല്ലൊരു കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കെ പി ധനപാലൻ എന്നാണ് ആ ധനപാലനെ ആ തൃശ്ശൂർക്ക് മാറ്റിയിട്ട് തൃശ്ശൂർ ഇന്ന് ഹെവി വെയിറ്റ് താരമായ പി സി ജാക്കോയെ ഇറക്കുമതി ചെയ്ത പോലെയാണ് തൃശ്ശൂരെ പ്രബുദ്ധരായ വോട്ടർമാർ ധനപാലിനെ നിരാകരിക്കു ചാലക്കുടിയിലെ പ്രബുദ്ധരായ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ തന്നെ വളരെ ശക്തമായി പ്രവർത്തിച്ച് പി സി ചാക്കോയെ തോൽപ്പിച്ചു പി സി ചാക്കോയെ തോൽപ്പിക്കേണ്ട ഒരു പ്രതികാര നിർവ്വഹണത്തിൻ്റെ ഭാഗം കൂടിയുണ്ട് കാരണം ഈ ധനപാലം പോലൊരു പാവപ്പെട്ടതന്നെ ചാലക്കുടിയിൽ നിന്ന് ചവിട്ടി തൃശൂർക്ക് മാറ്റിയ ചാക്കോ ചാലക്കുടിയിൽ ജയിക്കാൻ പാടില്ല എന്ന് ചാലക്കുടിയിലെ ഓരോ കോൺഗ്രസുകാരും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് തിരുത്തൽവാദിയും തിരുമ്പൽവാദി വ്യത്യാസമില്ല എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെയാണ് ചാക്കോ തോൽപയത് പിന്നെ ചാക്കോ എന്ത് ചെയ്തു ചാക്കോ അതിനെ തുടർന്ന് ഇടതുമുന്നണിയിലേക്ക് മാറി അദ്ദേഹം ഇപ്പോൾ ഇടതുമുന്നണി ഘടക കക്ഷിയുടെ നേതാവായിട്ടും മനോഭാവവും മുതലാളിയായിട്ട് ഇരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ കണ്ണോണ്ട് കണ്ട കാര്യമല്ലേ ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ മുരളീധരനെ തൃശ്ശൂരിൽ നിന്ന് മത്സരിപ്പിക്കുന്നതിൽ കൂടി ഉണ്ടാകുമ്പോൾ പോകുന്നത് ഇനി ലീഡറുടെ കുടുംബവുമായിട്ട് എന്താണ് വൈകാരിക ബന്ധമുള്ള സ്ഥലമാണ് തൃശ്ശൂർ അതുകൊണ്ട് മുരളീധരനെ കൊണ്ടുവരുന്നത് യാതൊരു അർത്ഥമില്ല ഇതേ കരുണാകരൻ മുരളീധരനല്ല കെ കരുണാകരൻ അമ്പത്തേഴിൽ തൃശ്ശൂർ മത്സരിച്ചു തോറ്റുപോയതാണ് ആ അറുപതിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് പോലും കിട്ടിയില്ല പിന്നെ അദ്ദേഹം മാളയിൽ നിന്ന് മാത്രം ജയിച്ചു പിന്നീട് അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിൽ മത്സരിച്ചു തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം തോറ്റുപോയി തോറ്റുപൈ തൊണ്ണൂറ്റെട്ടിൽ ഈ കെ മുരളീധരനെതിരെ തൃശ്ശൂർ മത്സരിച്ച് തോറ്റുപോയി കെ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ മത്സരിച്ച കണക്കാക്കണ്ട വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ലയുടെ അങ്ങേറ്റമാണ് അതിപ്പോൾ അന്നും ഇപ്പോഴും അന്ന് ഒറ്റപ്പാലം മണ്ഡലത്തിലായിരുന്നു ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ഇതേ പത്മജ വീണു പോവാൻ രണ്ടു തവണ തൃശ്ശൂർ അസംബ്ലിക്ക് മത്സരിച്ച് തോറ്റു ഏതാണ് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ കുത്തക സീറ്റാണ് തൃശ്ശൂർ അസംബ്ലി മണ്ഡലം അവിടെ തോറ്റു ഇനി കരുണാകരനും മുരളീധരനും മത്സരിച്ച് തോറ്റ തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലം ഇപ്പോഴത്തെ മണ്ഡലം അന്ന് മൂന്നപുരത്തിൻ്റെ ഭാഗമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലുള്ള ഇരിങ്ങാലക്കൂടെ കൂടി ഇപ്പോൾ തൃശ്ശൂർക്ക് വന്നിരിക്കുകയാണ് മധ്യകേരളത്തിൽ എൽ ഡി എഫിന് അല്പം മേൽക്കൈ ഉള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂർ ചാലക്കുടിയോളം കോൺഗ്രസ് സ്വഭാവം തൃശ്ശൂരിനില്ല തൃശ്ശൂരിൻ്റെ എൽ ഡി എഫിന് മേൽക്കൈ ഉള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കൂടെ വന്നതിന് ശേഷം പ്രത്യേകിച്ചു ഒരു സാന്നിധ്യം മാത്രമല്ല ഇപ്പോഴത്തെ തൃശ്ശൂർ അസ ലോക്സഭാ മണ്ഡലം എടുക്കും അവിടെ കോൺഗ്രസ്സിന് ഒറ്റ എം എൽ എ പോലും ഇല്ല ലീഡറുടെ തട്ടക വരുന്നതെന്നൊക്കെ പറയാം അതൊക്കെ പണ്ട് കാലത്താണ് അച്ഛൻ ആനപ്പുറത്ത് തരുന്നെന്ന് വെച്ച് മുരളീധരനെ തണുപ്പുണ്ടാവില്ലല്ലോ മാത്രമല്ല കോൺഗ്രസ് സംഘടനയെ തകർത്ത് തരിപ്പണമായില്ലേ അതല്ലേ പി സി ചാക്കോടെ ലാസ്റ്റ് കോൺട്രിബ്യൂഷൻ കോൺഗ്രസ് പാർട്ടിക്ക് പി സി ചാക്കോട് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ തൃശ്ശൂരെ ആ തൃശ്ശൂർ ഡി സി സി എന്ന് പറഞ്ഞ സംഗതിയെ തകർത്ത് തരിപ്പടമാക്കി അതൊക്കെ പറയാൻ തുടങ്ങിയാൽ തീരുമില്ല തൃശ്ശൂരെ കോൺഗ്രസിനെ നിർജ്ജീവമാക്കിയാൽ ചാക്കോ വഹിച്ച പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മറ്റോ വേണമെങ്കിൽ ഗവേഷണം നടത്തിയാൽ ഡോക്ടറേറ്റ് കിട്ടും അത്ര ഗംഭീരമായ പെർഫോമൻസാണ് ചാക്കോ നടത്തിയത് അങ്ങനെ ചാക്കോയെ കൊണ്ട് ചെയ്യാവുന്ന ദ്രോഹം ചെയ്തിട്ടാണ് പുള്ളി പോയത് അദ്ദേഹം ഇപ്പോൾ എൻ സി പിയിൽ ഇരിക്കുകയാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ല അപ്പോൾ ഇങ്ങനെയുള്ള തൃശൂരാണ് പാവം മുരളീധരനെ കൊടുത്ത് കൊലക്കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ പത്മജ ബി ജെ പിയിലേക്ക് പോയതിൻ്റെ പ്രതികാരമാണ് മുരളീധരനോട് ചെയ്തത് എന്ന് ഒറ്റവാക്കിൽ നമുക്ക് പറയാം